അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ചിത്ര, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എന്റെ മൈൻഡില് സുമലത ടീച്ചർ തന്നെയാണ് കിടക്കുന്നത്. നമ്മള് കൊച്ചിയുടെ കഥയും തിരുവനന്തപുരത്തിന്റെ കഥയും ചെന്നൈയുടെ കഥയും ബോംബെയുടെ കഥയും ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് റീജിയണൽ സ്ഥലങ്ങളുണ്ട് കേരളത്തിന് ഉള്ളിലുള്ളിൽ കിടക്കുന്ന ഒരുപാട് ഒറിജിനൽ സാധനങ്ങൾ. തങ്കമണിയൊക്കെ ഭയങ്കര വൈബ് ഉണ്ടാക്കിയത്. ഞാൻ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടാണെങ്കിൽ എന്റെ ജാതകം ഫേക്കാ, ജാതകം നോക്കുന്നില്ല, അല്ല സ്വപ്പിക്കണ്ടേ. അപ്പൊ ഞാൻ സ്തുതിന് പെണ്ണണം വന്നാൽ എന്താ പേര് നീ പേര് പറയും? നക്ഷത്രം അനിരം. നമ്മുടെ പടത്തിലൊക്കെ അസ്മിൻ കാമുകനും കാമിയും ഒന്നിച്ചിട്ട് കടപ്പുറത്തേക്ക് നടന്നു പോകുന്ന കാണിച്ച് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതിന് ശേഷം ലൈഫ് നമ്മള് കണ്ടിട്ടില്ല. അതൊരു ഭയങ്കര വൈറലായ സംഭവം. നിങ്ങൾ സേവ് ദ ഡേറ്റ് കിട്ടിയ ആൾക്കാരെയൊക്കെ ഞെട്ടിച്ച് അറിയുന്ന ആൾക്കാരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയൊരു വ്യക്തിയാണ്. ചില ആക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സ് അത് നമ്മുടെ ഓഡിയൻസിൽ ഇങ്ങനെ സ്ട്രൈക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സുമലത ടീച്ചർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്നാ താൻ കേസോടെ നമുക്ക് ആ സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ലൈക്കബിൾ ആയിട്ട് മാറിയ ചിത്ര. ഒപ്പം പുതിയ സിനിമ വയസ്സ് എത്രയായി എന്നുള്ള സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് അതിൻ്റെ കോ പ്രൊഡ്യൂസർ, റൈറ്റർ, ആക്ടർ, ഒരു ഓൾ ഇൻ ഓൾ അഴകരാജ എന്നൊക്കെ പറയാം. അങ്ങനെ ശീത ചേട്ടൻ, രണ്ടുപേർക്കും വെൽക്കം. താങ്ക് യു. ആയിരുന്നു ചോക്കട്ടെ, വയസ്സ് എത്രയായി? ചോദിക്കാൻ പാടില്ല, പക്ഷെ സിനിമയുടെ ടൈറ്റിൽ ഇതായതുകൊണ്ട് ചോദിക്കാൻ ലൈസൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അത്രേ ഉള്ളു അല്ലേ? അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, വയസ്സ് എത്രയായി? 30. അതെന്താ ആ സംഭവം? എന്താ വയസ്സ് എത്രയായി ചോദ്യമാണ്? അതാണ് സിനിമയുടെ ടൈറ്റില്. ഓക്കെ, പറയാൻ ഏറ്റവും വിഷമുള്ള വയസ്സാണ് 40. ഓക്കെ, 40-ല് നമ്മളെ യുവത്വം തീരുക അല്ലെ. 30 വയസ്സാണ് പല യുവജന സംഘടനകളിലെ മെമ്പർഷിപ്പ് കട്ടാവും. അപ്പോൾ 40 പറയാതിരിക്കാൻ 30 എന്ന് പറഞ്ഞിട്ട് ഒതുക്കുന്നതാണ്. സിനിമ വയസ്സെത്രയായി? ഒരുപാട് സബ്ജക്ട് അതിലുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വയസ്സ്. അത് പിന്നെ കല്യാണ പ്രായത്തെ മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല അല്ലേ. സ്കൂൾ പഠിക്കുന്ന കുട്ടി എത്ര വയസ്സാണ് അഞ്ഞെന്നാണ് കളിക്കുന്നത് അല്ലേ. എല്ലാവരും എനിക്ക് എത്ര വയസ്സായി, എനിക്കൊന്നും അറിഞ്ഞൂടെ, എല്ലാം എനിക്ക് ഇത്ര വയസ്സായി, ഇറങ്ങി പോകുമോ പറഞ്ഞു. ആ ഒരു കോമൺ സാധനമാണ്. 30 എന്ന് പറയുന്നതാണ് സിനിമയുടെ സബ്ജക്ട് ഉൾക്കൊള്ളുന്ന സാധനം. 30 മേലെയായിട്ടും സർക്കാർ ഉദ്യോഗമില്ലാത്തും മറ്റു പല പ്രശ്നങ്ങൾ കാരണം പെണ്ണ് കിട്ടാത്ത ആൾക്കാരുടെ ഒരു റീജിയണൽ കഥ. ടൈറ്റിൽ അപ്പൊ ചിത്ര, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എന്റെ മൈൻഡില് സുമലത ടീച്ചർ തന്നെയാണ് കിടക്കുന്നത്. കാരണം എല്ലാവരുടെയും മൈൻഡിൽ അത്രയും രജിസ്റ്റർ ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ ഇപ്പോഴും ആ ക്യാരക്ടർ ഇമ്പാക്ട് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. അത് ഞാൻ ചെയ്തിട്ടുള്ളത് കാണാൻ ഇറങ്ങിയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലേ ഞാൻ ചെയ്ത ക്യാരക്ടർ. അതന്നെ എല്ലാരും മനസ്സിൽ ഇഷ്ടമായി വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് ഉണ്ട്. അത് സുമലത എന്ന് പറയുന്നതിനെക്കാളും സുരേഷ് എന്റെ ടീച്ചർ അല്ലേ എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കുട്ടികളെല്ലാം, അതായത് ബോയ്സ് എല്ലാം ഒരു ഏതെങ്കിലും പോയ പബ്ലിക്കിൽ പോയ അവര് പറയും പാട്ട് പാടും, കണ്ട ആ പാട്ട് പാടി എന്നൊന്ന് ശ്രദ്ധ ആകർഷിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങി ഇത്രയും നാളായിട്ടും ആ ഒരു ക്യാരക്ടർ ഇപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ട് അല്ലേ? അതൊരു മാത്രമല്ല ഒരു ഫണ്ണി ഒരു ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് അതെങ്ങനെ അത് ഡെലിവർ ചെയ്യാൻ പറ്റും? അതായത് ചിത്രയുടെ ഞാനിപ്പോ അല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോ അങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അത് തോന്നുന്നല്ലോ. ഇത് അഭിനയല്ല, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ, ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ ഇന്റർവ്യൂ ഇങ്ങനെ ഈ ബിഹൈൻഡ് വുഡ്സ് എല്ലാം പറയുന്നത് ഞാൻ കാണുന്ന ഒരു ചാനലാണ്. അതെ. അപ്പൊ നിങ്ങളെ ചാനലിനെ കാണല്, അതിൽ നിങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂല് വന്ന് ഇങ്ങനെ ഇരിക്കല് പറയുമ്പോ അതും വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അത് നമ്മളെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ഡയലോഗ് തന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതും വിഷമാണെങ്കിലും കുറച്ചും കൂടി അത് ഉണ്ടല്ലോ, മാറ്റർ ഉണ്ടല്ലോ കയ്യിൽ, ഇത് പറഞ്ഞാ മതി. ഇന്റർവ്യൂല് കുറച്ച് സംസാരിക്കാൻ അതിന്റെ ചമ്മല് എന്തെന്നാന്ന് വായിന്ന് വരലെന്ന് അറിയാത്തോണ്ടില്ല ഒതുക്കാന്ന് ഈ കാണുന്നത്. എല്ലാരെയും പോലെ ഞാൻ അതിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അത് വരട്ടെ. ഇപ്പം ശരിച്ചേട്ടാ, ഇപ്പം ചേട്ടൻ ഇപ്പൊ ഇതിന്റെ കോ പ്രൊഡ്യൂസറും കൂടെയാണ്, ആക്ടറുമാണ്. ഈ രണ്ടിൽ ഏതാണ് എളുപ്പപ്പണി? രണ്ടും എളുപ്പല്ല, രണ്ടു റിസ്ക്. കോ പ്രൊഡ്യൂസർ എല്ലാം കോ ആണ്. ഞാൻ എല്ലാം കോ ആണ്. അച്ഛനല്ല, എല്ലാത്തിനും അമ്മയാണ്. കോ പ്രൊഡ്യൂസറാണ്, കോ റൈറ്റർ ആണ്, കോ ആക്ടറാണ്. പക്ഷെ അതിന്റെ പേരൊക്കെ കോ ആക്ടറാണ്. ആക്ടിങ് ചെറുപ്പത്തിലുണ്ട്, ചെറുപ്പത്തിലുണ്ട്. ഞാൻ നിറയെ നടനായിരുന്നു, ആയിരുന്നു മോൺ ആക്ടിങ്. കന്നഡ നടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആങ്കർ ആയിരുന്നു ചൈനയിലെ, ചൈനയിലെ ആങ്കർ ആയിരുന്നു. ചൈന, ഞാൻ 15 വർഷം ചൈനയിലായിരുന്നു.
എഴുതാൻ കൂടെ ആളുണ്ട്, ഫൈസൽ അബ്ദുൽ എന്ന് പറഞ്ഞ കോ റൈറ്റർ ഉണ്ട്, കോ പ്രൊഡ്യൂസർ എന്റെ ഗാർമെന്റ്സ് കമ്പനിയുടെ പാർട്ട്ണർ അജയൻ ഇ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. അഭിനയിക്ക എന്ന് പറഞ്ഞ ഇവരുടെ കൂടെ നിന്നുകൊടുത്താൽ മതി. ഒരുപാട് അനുഭവമുള്ള ആൾക്കാർ അഭിനയിക്കുമ്പോൾ, ചിത്ര ഒരു പടത്തിലാണെങ്കിലും ആ പടത്തിലാണെങ്കിലും അഭിനയിച്ചാൽ അതിന് ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിട്ട് വരുന്നതാണ്. പ്രശാന്ത് മുരളി എന്ന് പറയുന്ന ഇതിലെ ഹീറോ, അയാള് പിന്നെ ബിരുദധാരിയാണ് ആക്ടിങ്ങില്. അപ്പം അയാൾ വന്നു പറഞ്ഞത് നമ്മൾ കൂടെ നിന്ന് കൊടുത്താൽ മതി, അങ്ങായിക്കോളും. ഞാൻ മെയിൻലി ഈ സിനിമയോട് ഉദ്ദേശിച്ച കഥ പറയാനാണ്. ഞങ്ങളെ മലബാർ കഥകൾ, ഞങ്ങളെ ടൈറ്റിൽ അശ്വതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മേഡ് ഇൻ വടകര എന്ന്. അപ്പൊ ഞങ്ങളെ പടങ്ങളൊക്കെ മേഡ് ഇൻ വടകരയായിരിക്കും, മേഡ് ഇൻ വടകരയായിരിക്കും, പക്ഷേ റീജിയണൽ കഥ പറയുന്ന. നമ്മളെ കൊച്ചിയുടെ കഥയും തിരുവനന്തപുരത്തിന്റെ കഥയും ചെന്നൈയുടെ കഥയും ബോംബെയുടെ കഥയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് റീജിയണൽ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ, ഉള്ളിലുള്ളിൽ കിടക്കുന്ന ഒരുപാട് ഒറിജിനൽ സാധനങ്ങൾ. തങ്കമണിയൊക്കെ ഭയങ്കര വൈബ് ഉണ്ടാക്കിയ അത് വേറെ, പക്ഷെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇഷ്ടംപോലെ ചിരിക്കാനും സന്തോഷിക്കാനും ചെറുപ്പക്കാരായാലും പ്രായമായാലും ഒരുപാട് കഥകൾ, റീജിയണൽ കഥ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള ചെറിയൊരു ട്രൈ ആണത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ താഴെയുള്ള വീട്ടിൽ ഒരു കെനാൽ പോവാണ്. അവിടെ ജസ്റ്റ് ഇവിടെ ക്യാമറ രാവിലെ മുതൽ വൈകുന്നേരം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പോകുന്നതും വരുന്നോ ആൾക്കാർ മാത്രം നിങ്ങൾ എടുത്തു വെച്ചാൽ അതൊരു സിനിമയാണ്. അവരോട് എൻ്റെ വീട്ടിലെ എൻ്റെ മുത്തശ്ശി സംസാരിക്കും, 99 വയസ്സിലെ എൻ്റെ മുത്തശ്ശി, അവരോട് സംസാരിക്കുന്നത് മാത്രം ക്യാപ്ചർ ചെയ്താൽ മതി. ഈ പടത്തിൽ എന്റെ അച്ഛൻ അമ്മ അഭിനയിച്ചുണ്ട്, 99 വയസ്സുള്ളത്. ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് കണ്ടിരുന്നു, മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിപ്ലവകാരിയായിട്ടൊക്കെ സംസാരിക്കുന്നു, ഭയങ്കര എനർജി. അത് ഇത്രയും 99-ാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ഒരു എനർജി, ഇത്രയും ഒരു ഒരു വൈബ്രൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര റെയർ ആണ്. അത് എങ്ങനെ അത് മുത്തശ്ശി തിരക്കഥാകൃത്താണ് ഫൈസൽ അബ്ദുല്ലാണ്. അപ്പം ഞങ്ങൾ സിനിമ തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒരു 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 ആൾ വേണമായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ പഴയകാല സ്റ്റൈലുകളാണ് ഇങ്ങനെ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാള് ഇത് കോരമറമ്പിൽ ദാസൻ അങ്ങനെ പറഞ്ഞാൽ പഴയ സ്റ്റൈലാണ് ആക്കാന്. ഞങ്ങൾക്ക് ആ സമയം ഒരു ഒരു മുത്തശ്ശി എല്ലാ വീട്ടിലൂടെ നടന്ന് പോയിട്ട് ഈ മുത്തശ്ശി പാല് കൊടുത്തുകൊണ്ടാണ് സിനിമയിലൂടെ തുടക്കം വരുന്നത്. ആ മുത്തശ്ശിയിലൂടെയാണ് സിനിമ കഴിയുകയും ചെയ്യുന്നത്, സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോൾ മുത്തശ്ശിനെ കൊണ്ടുവരും ഭയങ്കര വിഷമമാണ്. മുത്തശ്ശി ഭയങ്കര കൂങ്ങിയിട്ടാണ്. അപ്പൊ കൂടെ ആൾക്കാർക്ക് അഭിനയിക്കാൻ പറ്റില്ല, ക്യാമറ വെക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ഒരുപാട് എഴുതാൻ പറ്റില്ല മുത്തശ്ശിനെ വെച്ചിട്ട്. കുറച്ച് പിന്നെ കഥാപാത്രങ്ങൾ ഇപ്പം മുത്തശ്ശിനെ നോക്കുമ്പോൾ ഞാൻ ആ മോനെ നോക്കുമ്പോൾ ഞാൻ വന്നൻ ബാബാ ഞാൻ വന്നപ്പോ റോൾ ചെയ്യുന്നത്, അതായത് എല്ലാവരും അറിയുന്നതാണ്. ചിത്രനാട്ടം പുറത്തെത്തിക്കഴിഞ്ഞ ചിത്രനോട് ചോദിച്ചിട്ട് എൻ്റെ ഒറിജിനൽ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ കുറച്ച് എൻ്റെ ഭാര്യന്റെ റോളാണ്, പിന്നെ അവിടെ ഇരിക്കുന്ന അവൾ അവളെയാണ് നീ സെക്കൻഡ് ഹാഫിന് ശേഷം കാണിക്കുന്നത്. അപ്പോൾ ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഗർഭിണിയായിട്ടാണ് അഭിനയിക്കുന്നത്. എല്ലാം നുറുങ്ങു നുറുങ്ങു സാധനങ്ങൾ നാട്ടിൻ പുറത്ത് മാക്സി. നിങ്ങൾ ഇപ്പം ഒരുപാട് പടങ്ങളിൽ കാണാൻ വീട്ടിലും ഭയങ്കരമായ കോസ്റ്റ്യൂംസ് ആയിരിക്കും അല്ലെ, ഭയങ്കര വെൽ ഡ്രസ്ഡ്. നമ്മളതൊക്കെ കോസ്റ്റ്യൂം ഡിസൈനർ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നാട്ടിൻ പുറത്തുള്ള ഈ ചിത്രയോ അല്ലെങ്കിൽ രമ്യ സുരേഷിനെയോ ഈ ആൾക്കൂട്ടത്തിൽ പ്രശാന്ത് പോലെ ആൾക്കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റരുത്, ഓർഡിനറി സാധനങ്ങളായിരിക്കണം. പ്രശാന്തിന് പെയിന്ററാണ്, ഇവിടെ കീറിയ ായിരിക്കണം, പിന്നെ കുത്തിയ ഷർട്ട് ആയിരിക്കണം, പിന്നെ ഗർഭിണിക്ക് ഗർഭിണി ഇപ്പൊ ഞാൻ എന്റെ വൈഫ് ഗർഭിണി സമയത്ത് ടോപ്പും അടിയിൽ സാരിയുടെ അണ്ടർ സ്കേർട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സാധനങ്ങൾ, അതായത് പഴയ സത്യനന്ദിക്കാടും കമലിനും മാതിരിയുള്ള പടങ്ങൾ ഒന്നുകൂടി കൊഴുപ്പിച്ചിട്ട് പുതിയ ടെക്നോളജി ബൂസ്റ്റ് ചെയ്ത് നല്ല ടെക്നോളജി, നല്ല ക്യാമറ, നല്ല പാട്ടൊക്കെ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന സാധനം ഇന്നത്തെ ഒരു ടൈമില് അവരെ കാണിക്കുക. അതെ അതെ. ഇപ്പൊ നമ്മള് ഒരു സിംഗിൾ ആയിട്ട് പോയി കാണാൻ സിനിമ ഒരു രസം ഉണ്ടാവില്ല, ഇത് കുടുംബത്തോടെ പോകണം, ഫാമിലി മൂവി, ഫാമിലിയുടെ മൂവി, അച്ഛനും അമ്മയും ഒരുമിച്ച് ചെയ്യണം, ആൾക്കാരുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ. ഇത് എങ്ങനെ, ഇതൊരു ഒരു ഫണ്ണി ജോണർ ഉണ്ട്, ഫണ്ണി ജോണർ ആണ്. അതെ അതെ. നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ ഉണ്ടോ അങ്ങനെ ഒരു ഹാസ്യം വന്നു? ഞങ്ങൾ പിന്നെ അതെ അതെ, ഞാൻ ഈ കേന്ദ്ര കഥാപാത്രം പെണ്ണ് കിട്ടാതെ അറിയുന്നത് ഓക്കെ, നടിക്ക് ഭർത്താവിന് കിട്ടിയല്ലോ, ഞാനാണ് പേരായിട്ട് അഭിനയിക്കുന്നത്, ഹസ്ബൻഡ് വൈഫാണ് പടത്തിൽ. അതായത് നമ്മളെ പടത്തിലൊക്കെ ഹസ്ബൻഡ് കാമുകനും കാമിയും ഒന്നിച്ചിട്ട് കടപ്പുറത്തേക്ക് നടന്നു പോകുന്ന കാണിച്ച് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതിന് ശേഷം ലൈഫ് നമ്മൾ കണ്ടിട്ടില്ല, അതവിടെ കാണിക്കുന്നത് വൈസ് വേഴ്സ് കാണിക്കുന്നത്. ഒരു പെണ്ണു വേണ്ടി അലിയുന്നു, മറ്റൊന്ന് പെണ്ണ് കിട്ടിയിട്ട്. ഒരാൾക്ക് ഗവൺമെന്റ് ജോലി ഇല്ലാത്തോണ്ട് പെണ്ണ് കിട്ടുന്നില്ല, എനിക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനെ കിട്ടിയിട്ടുള്ള അവസ്ഥയാണ്. ഓ അങ്ങനെ, അപ്പൊ രണ്ട് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ എങ്ങനെയാന്നുള്ളത് കാണാൻ പറ്റും. ഇറാനിയൻ സിനിമ മെക്സിക്കൻ സിനിമ കണ്ടിട്ട് വാ വാന്ന് പറയും. നമ്മള് കേരളത്തിൽ തന്നെ ഇറാനിയൻ ഭാഗങ്ങളും മെക്സിക്കൻ സിനിമ പല സ്ഥലത്തും ഉണ്ട്. ഇവിടെ കാക്കനാടൻ കൊള്ളോട്ട് പോയി കഴിഞ്ഞാലുള്ള സംഭവങ്ങൾ നിങ്ങളെ കുമളിൽ തന്നെ ഒരുപാട് രസമുള്ള സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. റീജിയണൽ സാധനങ്ങൾ എന്താണോ മലബാറിൽ, നമ്മൾ വടകരയാണെങ്കിലും കാസർഗോഡ് ആയിക്കോട്ടെ, കാഞ്ഞങ്ങാട് ആയിക്കോട്ടെ, എവിടെയൊക്കെ എന്താണോ കുഞ്ഞു 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 സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒറിജിനൽ സാധനങ്ങൾ കിട്ടി അത് ലോകത്തിൽ സിനിമ കാണിക്കാൻ ഉദ്ദേശത്തോടെ നോണി മിറ്റ് ഫിലിംസ് മേഡ് ഇൻ വടകര എന്ന് ചേട്ടൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ
ഇതിലുള്ള ആരും ആർക്കും പരിചയമില്ലാത്തല്ല ചിത്രം. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഇതിലെ ചിത്രയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന കുഞ്ഞിക്കണ്ണൻ ചെറുപത്തൂര്, നാത്താൻ കേസോട് മന്ത്രി പ്രേമൻ, എല്ലാവർക്കും അറിയാൾ കാണുമ്പോൾ ആ അറിയാം. ടി വി തുറക്കുമ്പോൾ കാണുന്ന ആൾക്കാരാണ് സ്കരാമസരിക, പ്രദീപ് ബാലൻ, അതുപോലെ തന്നെ ഉണ്ണി രാജാമറിയുമായും മഞ്ജു പത്രോസ്. അപ്പം ഫിക്സഡ് സാധനങ്ങളായിരിക്കരുത് എന്നും. ഇന്ന് നിങ്ങൾ എന്ത് സിനിമ എടുത്തു നോക്കിയാലും ഉടനെ കാണാം ജാഫർ ഡിക്കിനെയും ജോണി ആന്റണിനെയും. അവർക്ക് ഫിക്സ് ആണ്, അളിയൻ റോൾ, ഏട്ടൻ റോൾ, അച്ഛൻ റോൾ ഫിക്സ് ആണ്. അതൊന്നും ഇതിൽ പാടില്ല. അതെ, നമ്മളെ ഇത് സൗണ്ട് റെക്കോർഡ് ചെയ്തത് എല്ലാ ദിലീപ് പടങ്ങളും സൗണ്ട് ചെയ്ത ഒരു ജിതേന്ദ്രൻ എന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തിന് 800-ാമത്തെ പടമാണ് ഞങ്ങൾ പറഞ്ഞത്, ലാൽ മെഡൽ എഞ്ചിനീയർ ആണ്. ആ നമുക്ക് ഇരുന്ന് കൊണ്ട് എല്ലാം 3-4 പ്രാവശ്യം കണ്ടിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് ബിറ്റ്സ് പറഞ്ഞു പടത്തിൽ ഇടാൻ വേണ്ടിട്ട്. ഒബി ഉണ്ടല്ലോ, ഓക്കെ, ഭയങ്കര ഫ്രഷ്നെസ് കണ്ടൊരു സാധനമാണ്. തന്നെ ഇതിലെ ഡബിങ് ആർട്ടിസ്റ്റ് വത്സമ്മ, ഫേമസ് ഡബിങ് ആർട്ടിസ്റ്റ് ശ്രീജാ രവി, ഇവരൊക്കെ ഇരുന്നിട്ട് പിന്നെ പിന്നെ ആസ്വദിച്ച് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഓൾറെഡി അതിന്റെ ഒരു റിവ്യൂ കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഇനി ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു, അതാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും പരീക്ഷ കാലിൽ പോയാൽ ചിലപ്പോൾ പേപ്പർ മറന്നുപോകാം, പേന തീർന്നുപോകാം, ആ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 100%, അതാണ് അതിന്റെ ഒരു ത്രില്ല് അല്ലേ. അതില്ലെങ്കിൽ പിന്നെ എന്ത് രസം ആ ഒരു ഇത്. പിന്നെ ചോദിക്കുന്ന വിചാരിച്ചു, ഇപ്പം പറഞ്ഞു ഓൾറെഡി ചിത്രയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഒരു ആ സൈഡില് മലബാർ സൈഡിലുള്ള ഒരു ആ ഒരു സംസാര ശൈലിയും എല്ലാം അങ്ങനെ ആയിട്ടല്ലോ. ഈ വേറെ ജില്ലയിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ലേ? ഞാന് കഥാപാത്രത്തില് താല്പര്യമുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരണ്ടേ, വരണ്ടേ. കൂടുതലും എനിക്ക് ചിത്രം നാച്ചുറൽ ഒരു സ്റ്റൈൽ അതായതുകൊണ്ട് അതറിയില്ല. ഞാന് ഓഡീഷന് പങ്കെടുത്തിട്ടില്ല, നാട്ടിലാണ്, എന്റെ നാട്ടില് കാസർഗോഡ് ജില്ലയിലാണ് പങ്കെടുത്തില്ല. അപ്പൊ ആ അറ്റൻഡ് ചെയ്ത് അവിടെ ഉണ്ടായ സെലക്ട് ആയ സിനിമയെല്ലാം ആ നമ്മളെ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത മലബാർ സ്ലാങ്ങിൽ ഉണ്ടായതാണ്. പിന്നെ ഞാനിപ്പോ ഒന്ന് ചെയ്തു എന്ന് പറയാൻ, ഇതുപോലെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തത് പത്മകുമാർ സാറിന്റെ ക്യൂൻ എലിസബത്ത്, അതിൽ ചെറിയൊരു ഡയലോഗ് പോർഷൻ ഉണ്ടായിട്ടുള്ളൂ. അത് നിങ്ങൾ ഈ ഒരു നമ്മളെ മലബാർ സ്ലാങ് അല്ല, മാറിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു ഇതാ ചെയ്തത്. അതിന് ശേഷം വന്നിട്ടില്ല ഒന്നും. ഇനി വരുമോ, വരണം. അങ്ങനത്തെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുമോ ചെയ്യണം ആഗ്രഹമുണ്ട്, എന്തായാലും ഞാൻ ചെയ്യും. എറണാകുളം നിങ്ങള് തെക്കോട്ടുള്ളവരെല്ലാം നമ്മളെ ഭാഷ കൈകാര്യം ചെയ്യാൻ, അത് ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണേ, എന്നാൽ അവരൊന്നും ചെയ്യുന്നില്ലേ. അവര് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അവരെ പോലെ ആണെങ്കിൽ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കണ്ടേ. ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇതിയോട് സംസാരിക്കാൻ തന്നെ ഇപ്പൊ ഞാൻ എനക്ക് പോയി നീ വന്നിനി എന്നെല്ലാം പറയുമ്പോ മനസ്സിലാവോന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി മസിൽ പിടിച്ചിട്ട് സംസാരിക്കും. അത് മനസ്സിലാവട്ടോ, അത് മനസ്സിലായില്ല ഞാൻ ചോദിക്കും. ഇത് കേൾക്കാനാണ് രസം. അപ്പൊ ഞങ്ങൾക്കൊരു കുറച്ചും കൂടി ഒരു കൗതുകമാണ് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കും ആ ഒരു സ്റ്റൈല്. അപ്പൊ ഞാൻ സംസാരിക്കുന്നൊക്കെ നോർമൽ അങ്ങനെ സ്ലാങ് മനസ്സിലാവും, പക്ഷെ അത് കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ. അതിൽ തന്നെ നല്ല ഭാഗമുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ഈ ക്യാരക്ടർ ചിത്രം ചെയ്യുന്ന ക്യാരക്ടർ പറഞ്ഞ പക്ക ഒരു നട്ടുമ്പുറം ആ ഒരു സ്റ്റൈലാണ്. ഇത് ബ്രേക്ക് ചെയ്ത ഒരു മോഡേൺ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ ചെയ്യാൻ കംഫർട്ടബിൾ ആണോ? അത് ചെയ്യോ? ആക്ടറിന്റെ ഭയങ്കര ഒരു വേഴ്സറ്റാലിറ്റി കാണിക്കുന്ന സാധനം, നെഗറ്റീവ് ഷേഡ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭയങ്കര. പിന്നെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഒരു നാടൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന തന്നെയാണ്. ഓക്കേ, അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഷൂട്ട് നടക്കുന്ന സ്ഥലം ഒരു 10 സെന്റ് സ്ഥലത്ത് ഒരു 5-6 അല്ലെ ഒരുപാട് വീടുണ്ട്. അപ്പൊ അവര് നമ്മളെ ഓരോ ക്യാരക്ടർ അവരെ ആ സ്ഥലത്തിൽ കാണാൻ പറ്റും. ഇതുപോലെ ഞാൻ ഉള്ള സ്ഥലവും അതുപോലെ അടുത്തടുത്ത് വീടുകളും എല്ലാം നിഷ്കളങ്കരായ നാട്ടുകാരും അങ്ങനെ ഈ ഓണവും ഈ ക്രിസ്മസ് ഇതെല്ലാം വരുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, അങ്ങനത്തെ അതുപോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഒരു കണക്കിന് എന്റെ നാട് തന്നെ കാട്ടിലും എല്ലാരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആണ്. അതിന്റെ ആ മറ്റൊരു യൂട്യൂബർ ഉണ്ട് സുമേഷ് ഏട്ടൻ, സുമേഷ് ഭാസ്കർ. സുമേഷ് ഭാസ്കറിന്റെ അമ്മ കമ്മലമ്മ ഇതില് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, നമ്മളൊരു അയൽവാസി ആയിട്ട്. അപ്പൊ ആ ചേച്ചി കൊറേ ഹെൽപ്പ് ചെയ്തിരി. പിന്നെ ഇവരാരും ഹോട്ടലിൽ പോകാൻ പാടില്ല ഷൂട്ട് കഴിഞ്ഞാല്, കേരവൻ ഇല്ല. നമ്മൾ ഈ 20 വീടുകൾ, വലിയൊരു പറമ്പത്ത് 20 വീടുകളാണ്. ആ 20 വീടുകളിലെല്ലാം തുറന്നു കൊടുത്തു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓരോ വീട്ടിൽ പോയിരിക്കുക. അപ്പൊ ഒരു കല്യാണി എന്ന് പറഞ്ഞ കേരളത്തിൽ അമ്മ എവിടെ ഇരുന്നോ? എന്റെ അമ്മ ഇരിക്കുന്നത്. അമ്മേനെ നോക്കിയിരുന്നോ? ആ എന്റെ അമ്മേനെയാണ് നിങ്ങൾ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറെ കഴിഞ്ഞ് ഞാൻ സീനിലിറങ്ങി വരുമ്പോ ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ ചെന്തിന് അങ്ങനെ കൈവച്ചേ അവളെ മോനെ ഷിജു ഇങ്ങനെ പറഞ്ഞ അമ്മേന്റെ കൂട്ടിങ്ങനെ അമ്മ സംസാരിക്കും ഞാൻ നിങ്ങളുടെ റോളിലല്ല. അപ്പൊ പ്രശാന്തിനും ഈ സബ്ജക്ട്
അത്ര സീരിയസ്നെസ് മനസ്സിലായി പ്രശാന്ത്. ഇവിടെ ഈ പിന്നെ പല പുത്തേറ്റാരനാണ് പല കാരണമാണ്. അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞ പ്രശാന്ത് എന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. ഇപ്പൊ വടകര വന്നപ്പോൾ ഷൂട്ടിങ് വന്നതാണ് ഞാൻ എന്റെ പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടാണെങ്കിൽ എന്റെ ജാതകം ഫേക്കാ. ഇത് റിവീൽ ചെയ്യാൻ പറ്റിയ സാധനമാണ്. എനിക്ക് അറിഞ്ഞു കുറെ പറഞ്ഞു എല്ലാ സാധനം പറഞ്ഞു എനിക്ക് അറിയാം. അപ്പൊ ഞാന് എന്റെ പഴയ ജാതകെട്ടുകളൊക്കെ എടുത്ത് കാണിച്ചോട്ടു. അപ്പൊ ഞാന് ജാതക വെക്കുന്നില്ല ലാസ്റ്റ് ഒപ്പിക്കണ്ടേ. അപ്പൊ ഞാൻ സ്തുതിന് പെണ്ണെണ്ണം വന്നാല് എന്താ പേര് നീക്കു പേര് പറയും നക്ഷത്രം. അപ്പൊ അനിഴം അനിഴത്തിന് മേച്ച് തൃക്കേട്ട തൃക്കേട്ട ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്തോട്ട് എന്നിട്ട് അത് ഒപ്പിച്ച് അങ്ങനെ ഇപ്പം പിറന്നാളും മാറി കൊല്ലവും മാറി നക്ഷത്രവും മാറി അങ്ങനെ അറിയാൻ കഴിച്ചത്. അപ്പോൾ പ്രശാന്ത് എന്റെ ജാതക കെട്ടിലെടുത്ത് കാണിച്ചോളൂ. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ പ്രശാന്ത് ലൊക്കേഷൻ ഇരിക്കുമ്പോഴാണ് ഒരുപാട് കല്യാണം കഴിച്ച ചെറുപ്പക്കാർ വരുന്നത്. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാർ ആവശ്യമുണ്ട്. 19 പേര് ലൊക്കേഷൻ. അതിനജീവിന്റെ കഥ ഷിജുവിന്റെ കഥ ഇതിലുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മള് ചിലപ്പോ ഒക്കെ ഒരാളെ അവസ്ഥ അങ്ങറിയുള്ളത് ഒരു 10-60 വയസ്സായ അമ്മ അവൻ്റെ ഒരു മോനും രണ്ടു മക്കളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ ഒരു അവസ്ഥ. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ് ചിരിച്ചിടും. നമ്മളിപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു എൻ്റെ ഒരുപാട് കൂട്ടുകാർ കല്യാണം കഴിയാത്തുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ വരുമ്പോൾ എന്തെല്ലാം മോളെ ആ പിന്നെ അതാരാ അന്നേ. അപ്പം അത് ഉള്ളിൽ ശോഭയുണ്ട്. ശോഭയുടെ ആ തൊട്ടിൽ പലത്ത മോളെ എൻ്റെ നാട്ടിലുണ്ട് നല്ല പെൺകുട്ടികൾ. എനിക്ക് എൻ്റെ മോനെ പറ്റിയ മൂന്നത്ര വയസ്സായി മോനി 10-30-42 പക്ഷെ 30 അതിനപ്പുറം പോകില്ല. അതിനപ്പുറം പറയാനൊരു ഒരു മടി അത്രയുണ്ട്. എന്റെ വാർഡിലെ ടോട്ടൽ 860 പേര് 80-ത്തോളം പേർ കല്യാണം കഴിച്ചില്ല 40 ദിവസം മേലെ എന്റെ ക്ലാസ്മേറ്റല്ലോ. അപ്പൊ ഇവരോട് നമ്മൾ ഇരുന്ന് നമ്മൾ എന്റെ മോനെ ആരും ഒന്നും കളിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് ഫീൽ ആവും. അപ്പൊ കല്യാണം കഴിയാത്ത ഫ്രണ്ട്സിനോട് കല്യാണത്തെ പറ്റി പറയാൻ പറ്റൂല. ഓക്കെ പെണ്ണായാലും ഒരു ആണ് വേണം ആണായാലും പെണ്ണും വേണം. അപ്പൊ അത് അതിന്റെ ഒരു അത് റീജിയണൽ കഥയാണത്. ഇന്നും എത്രയോ ആൾക്കാരുണ്ട് ഞായറാഴ്ച കിട്ടുമെട്ടിയെടുത്ത് പെണ്ണാണ് പോകുന്നത്. ആഴ്ചക്ക് 6 ദിവസത്തിൽ 3 ദിവസം പണിയെടുത്ത് പണി 4 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാല് നമ്മൾ വടകര പെണ്ണാണ് കാസർഗോഡ് അല്ലെങ്കിൽ തൊട്ടിൽ പോലെ അല്ലെങ്കിൽ വയനാട് സൈഡിലാണ് പോയിട്ട് വരാൻ കൂടുതൽ ആളും വരണം. ബ്രോക്കർ 1000 രൂപ കൊടുക്കണം. അവന്റെ ആഴ്ച പണിയെടുത്ത് പൈസ ഫുള്ളായി തീർന്നു. മെയിൻലി ഞങ്ങൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു 40 വയസ്സുകാരന്റെ ഒരു 10 വർഷത്തെ ജേണി. അയാൾ പോകുന്ന വഴി അയാളെ ജോലി അയാളെ നാട്ടുമ്പുറത്ത് അയാളെ ഗർഭിണിയായ പെങ്ങള് പിന്നെ അച്ഛനമ്മക്കും ഒരു ചെറിയ മുറി. അപ്പോൾ അയാൾക്ക് അവിടെ കിടക്കാൻ പെണ്ണ് കിട്ടില്ല അതിൻ്റെ അകത്ത് കിടന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു 3-4 മക്കളുള്ള വീടുകളിൽ 2 മുറിയുള്ള സ്ഥലങ്ങളിൽ കല്യാണം കഴിയാത്ത ആ മക്കൾ പുറത്താണ്ടാവുക. സിറ്റികൾ കാണണമെന്നറിയില്ല. നാട്ടുപുറത്ത് ചെറിയ സാധനങ്ങൾ. അപ്പോൾ പെങ്ങള് ഇവിടെ വന്നിട്ടുണ്ടാവും. എങ്കിലും അച്ഛനമ്മ പാർക്ക് ഏട്ടൻ്റെ ഭാര്യ പാർക്കാൻ പോകുന്ന സമയത്ത് ആ മുറി കയറി കിടക്കാം. അതുപോലുള്ള ഒരുപാട് നാട്ടുപ്രസാധനങ്ങൾ. അപ്പം മറ്റേ പറഞ്ഞോട് നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഭാര്യ ഭർത്താവിനോട് പറയും അമ്മ ഭർത്താവിൻ്റെ അമ്മക്ക് വേണ്ടി ഭാര്യയോട് അമ്മ അമ്മക്കൊരു 500 രൂപയാണ് അതിൽ അമ്മക്ക് 500 രൂപ നമുക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് പിന്നെ മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട്. അല്ല അമ്മക്ക് നിങ്ങൾ അമ്മ ഷെഡിന് സൈസ് അറിയാൻ നിൽക്കും. അല്ലാതെ അമ്മേൻ്റെ റിക്വയർമെൻറ്റാ അത്. അത് നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തുറന്ന് കാണിക്കണം നമ്മൾ സിനിമയിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ഞാൻ ചിത്രം ചോക്കട്ടെ, ഇനി എന്താണ് ഇതിപ്പോ വെയിറ്റ് ചെയ്ത് കാണാൻ ഇതിന്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടിട്ട് റിലീസിന് ശേഷം. അതല്ലാണ്ട് വേറെ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? വേറെ രതീഷ് സാറിന്റെ തന്നെ സുരേഷ് ചേട്ടനെയും സുമലതയുടെ ഹൃദയഹാരിയായ പ്രണയകഥ അതിപ്പോ May 16 റിലീസ് ഉണ്ട്. അതൊരു ഭയങ്കര വൈറലായ സംഭവം. നിങ്ങൾ സേവ് ദ ഡേറ്റ് ഇട്ട ആൾക്കാരൊക്കെ ഞെട്ടിച്ച് അതിൽ നിന്ന് തിരിഞ്ഞു വന്ന് അങ്ങനെയല്ലേ? അത് കണ്ടപ്പോ ആൾക്കാരൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്തത്? എന്നുവെച്ചാ അത് അറിയാത്ത ആൾക്കാരുണ്ടാവും. ഇവര് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവര് ശരിക്കും കല്യാണം കഴിക്കാൻ പോവാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്ന ആൾക്കാര് അതായത് അറിയുന്ന ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയൊരു വ്യക്തിയാണ്. അപ്പൊ ഇനി കല്യാണം ആയോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ സേവ് ദ ഡേറ്റ് എന്നാണ് മൂവിന്റെ പേര് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇപ്പം. അങ്ങനെ പിന്നെ രാജേഷ് ചേട്ടന്റെ എൻഗേജ്മെന്റ് എല്ലാം അനൗൺസ് ചെയ്ത സമയത്ത് ടീച്ചറെ പറ്റിച്ചു അല്ലേ നല്ല അങ്ങനെയും പവൻ ടീച്ചർ എന്നുള്ള പറഞ്ഞ അങ്ങനെയും കമന്റ് വന്ന് രാജേഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറെ പേർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവര് കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു അത് ഒരു പ്രൊജക്ട്. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ പോരാട്ട് നാടകം എന്ന് പറഞ്ഞൊരു മൂവി. ഞാനിവരെ കല്യാണത്തിന് സേവ് ദി ഡേറ്റ് കഴിഞ്ഞ ഉടനെ പിന്നെ പോസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗർഭിണിയായിട്ടുള്ള ഇവിടെ ഫോട്ടോ ഒക്കെ അത് പറ്റിയില്ല.
എന്റെ പ്രൊജക്ട് അടുത്തത് അഭിനയിക്കാൻ പോകുന്ന തമിഴിലാണ്. ശാപ്പാട് രാമൻ എന്ന് പറഞ്ഞത് യോഗി ബാബയുടെ കൂടെ കോയക്ടറായിട്ട്. നമുക്കിനി അതല്ലേ അളിയൻ മാമൻ ഏട്ടൻ അളിയൻ. പിന്നെ ഞാൻ കമ്പനിയുടെ അടുത്ത പ്രൊഡക്റ്റ് ബിവെയർ ഓഫ് മൈ സൺ. മലബാറിലെ സെയിം മലബാർ നടക്കുന്ന അടുത്ത വടകര സ്ലാങ് സംസാരിക്കുന്ന വളരെ കോമഡിയാണ്, വളരെ പിന്നെ കുട്ടികളുടെ സിനിമയാണ്. എന്റെ മോഹന്റെ ഒറിജിനൽ കഥയാണ്, എന്റെ മൊത്തം എന്താ ഇപ്പം റിവീൽ ചെയ്യില്ല. ഒറിജിനൽ കഥയാണ്, അത് നല്ലൊരു സിനിമയായിരിക്കും. ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, സ്ക്രിപ്റ്റ് ഓക്കെ ആയി, അതിന്റെ എഴുത്ത് നടന്നിരിക്കുകയാണ്. അത് ഒരു മെയിൽ എല്ലാരും കുടുംബമായിട്ടും പിന്നെ അയൽക്കാരെയും കൂട്ടി വരണമെന്ന് എന്തായാലും പറയാം. അച്ഛനും അമ്മയും പോകുമ്പോ അച്ഛൻ അമ്മേനെ ഇങ്ങനെ നുള്ളണ്ടി വരും, അമ്മ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ കൂടെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. അപ്പം ഐ ഹോപ്പ് യു ഹാഡ് ഫൺ ടു. ഞാൻ നല്ല എൻജോയ് ചെയ്തു. താങ്ക് യു, താങ്ക് യു, വി ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്.